ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ബയോസ് എങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യാമെന്ന് നോക്കിയാലോ. അതായത് പുതിയ വർഷം ബയോസിൽ നിന്നും പഴയ വർഷം ബയോസിലോട്ട് എങ്ങനെ തിരിച്ചു പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ കിടക്കുന്ന ലാപ്പിൻ്റെ ബയോസ് വേർഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സെർച്ച് ബാറിൽ സിസ്റ്റം ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക. ആണല്ലോ വന്നു. ഇതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് V1.18, അതായത് വെർഷൻ 1.18 ആണ് ഈ ഇതിൻ്റെ ബയോസ് വെർഷൻ. നമുക്കിത് ഡൗൺഗ്രേഡ് ചെയ്യാം. കൂൾ ക്രോം എടുക്കുക. ഹേസറ സൈറ്റിൽ പോയി ലാപ്പിൻ്റെ സീരിയൽ നമ്പറോ മോഡൽ നമ്പറോ അടിക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ വരും. അതായത് ലാപ്ടോപ്പിൻ്റെ ഡ്രൈവേഴ്സും ബയോസും ആപ്ലിക്കേഷനും ഒക്കെയാണ് വന്നേക്കുന്നത്. ഇതിൽ ബയോസ് എടുക്കുക. ബയോസ് എടുക്കും. ബയോസിൻ്റെ ഓരോ വെർഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ലാപ്പിൽ കിടക്കുന്ന വെർഷൻ ഇതാണ്, 1.18. നമുക്ക് 1.15 ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് ഇത്. ഇതാണ് ഡെസ്ക്ടോപ്പിൽ കാണുന്നതാണ് വെർഷൻ 1.15 വെർഷൻ ബയോസ്. ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് വീണ്ടും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ക്ലോസ് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ വന്ന ഫയൽസ് ആണിത്. അതിൽ പ്ലാറ്റ്ഫോം എന്ന് എഴുതിയ ഫയൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ എഡിറ്റിൽ പോയിട്ട് ഫൈൻഡ് എന്നെഴുതി ക്ലിക്ക് ചെയ്യുക. അതിൽ ഫൈൻഡ് വന്നു. ആ ബോക്സിൽ ബയോസ് വെർഷൻ ചെക്ക് എന്നെഴുതി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ബയോസ് വെർഷൻ ചെക്ക്. അതിൽ ഈ ഫ്ലാഗ് ഈക്വൽ ടു 2 എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് 0 ആക്കുക. ഫ്ലാഗ് ഈക്വൽ ടു 0. എന്നിട്ട് അത് സേവ് ചെയ്യുക. സേവ് കൊടുക്കുന്നു. ക്ലോസ് ചെയ്യുന്നു. ഈ WS64 എന്നെഴുതിയേക്കത് ഇൻസ്റ്റാൾ ചെയ്യുക. കണ്ടോ, കറണ്ട് വെർഷൻ 1.18, ന്യൂ വെർഷൻ 1.15. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഡൗൺഗ്രേഡ് ആയോ എന്ന്. സിസ്റ്റം ഇൻഫർമേഷൻ ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്.